ഭാരതത്തിൽ രൂപം കൊണ്ട മതങ്ങളിൽ ഒന്നാണ് ജൈന മതം. പൊതുവെ ഈ ഒരു മതത്തെക്കുറിച്ച് കാര്യമായ അറിവ് ഇന്ത്യക്കാർക്ക് പോലും ഇല്ല എന്നതാണ് വാസ്തവം. ഒന്നാമത്, ജൈന മതക്കാർ വളരെ കുറച്ചു പേര് മാത്രമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ആകെ കണക്കെടുത്താൽ 45 ലക്ഷത്തിൽ താഴെ മാത്രം ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. അതിൽ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിലും അത് കഴിഞ്ഞാൽ രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലുമാണ്. ജൈനമത വിശ്വാസികൾ കാലക്രമേണ ഇന്ത്യയിൽ വളരെ ഒരു ചെറിയ ന്യൂനപക്ഷമായി മാറുകയായിരുന്നു. ആധ്യാത്മിക ദർശനങ്ങളാണ് ജൈനമതത്തിന്റെ അടിസ്ഥാനം. വളരെ കൗതുകമുണർത്തുന്ന ജീവിത രീതിയാണ് ഇവരുടേത്. സാധാരണ മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നിപ്പോകുന്ന ജീവിത രീതി. ജൈനമതത്തിൽപ്പെട്ട എല്ലാവരും ഈ രീതി അനുസരിച്ചല്ല ഇന്ന് ജീവിക്കുന്നത് എന്നുകൂടി അറിയുക. കാരണം ജൈനമതം നിഷ്കർഷിക്കുന്ന രീതിയിൽ ജീവിക്കാൻ ആ സമൂഹത്തിൽപ്പെട്ടവർക്ക് പോലും ഈ കാലത്ത് അസാധ്യമാണ് എന്നത് തന്നെയാണ്. വളരെ ചെറിയ വിഭാഗം മാത്രമാണ് ജൈനമത ആചാരങ്ങൾ അതേപടി പിന്തുടർന്നുകൊണ്ട് ഈ കാലത്തും ജീവിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ ജൈനമതത്തിന്റെ സ്വാധീനം വളരെ നേർത്തതാണെങ്കിലും ഈ മതവിഭാഗം ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. അഹിംസയിലൂന്നിയ ഒരു മതമാണ് ജൈനമതം. ജൈനമത സിദ്ധാന്തങ്ങൾ ബുദ്ധമതത്തോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിയെപ്പോലെയുള്ള ചിന്തകന്മാരെ സ്വാധീനിച്ചിട്ടുണ്ട്. ജേതാവ് എന്ന അർത്ഥമുള്ള ജിനൻ എന്ന പദത്തിൽ നിന്നാണ് ജൈനൻ എന്ന നാമം ഉരുത്തിരിഞ്ഞത്. ഈ ഒരു പദത്തിന്റെ അർത്ഥം മോഹങ്ങളെ അതിജീവിച്ച് ജയിച്ചവൻ എന്നാണ്. ജൈനമത വിശ്വാസം അനുസരിച്ച് അവരുടെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് ആദി തീർത്ഥങ്കരനായ ഋഷഭദേവനാണ്. ഇത് ഹിന്ദുമതത്തിലെ ശിവൻ തന്നെയാണെന്നും ചിലർ കരുതുന്നുണ്ട്. പുണ്യ സ്നാനഘട്ടമാണ് തീർത്ഥം. കടവ് എന്നും തീർത്ഥത്തിന് അർത്ഥമുണ്ട്. ജീവിതമാകുന്ന കടവ് കടത്തി മോക്ഷം നൽകുന്നവൻ എന്ന അർത്ഥത്തിലാണ് തീർത്ഥങ്കരൻ എന്ന് ഉപയോഗിക്കുന്നത്. ആദി തീർത്ഥങ്കരൻ ഋഷഭദേവനും 24-ാമത്തെ തീർത്ഥങ്കരൻ വർദ്ധമാന മഹാവീരനുമായിരുന്നു. പിന്നീട് തീർത്ഥങ്കരന്മാർ ഉണ്ടായിട്ടില്ല. പൊതുവെ പലരും ജൈനമതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മഹാവീരനാണ് ആരാധനാമൂർത്തി എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ജൈന ദർശന പ്രകാരം മതപരിഷ്കർത്താവ് മാത്രമാണ് മഹാവീർ എന്ന മഹാവീരൻ. എന്നാൽ മഹാവീരനെ ഈശ്വരന് തുല്യനായിട്ട് തന്നെ ജൈനർ ആരാധിക്കുന്നുണ്ട്. വൈശാലിക്ക് സമീപമുള്ള, അതായത് നിലവിലെ ബീഹാറിന് സമീപം, BC 540 മഹാവീരൻ ജനിച്ചത് എന്ന് കരുതപ്പെടുന്നു. 30-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ചത് എന്നാണ് വിശ്വാസം. ജൈനമതക്കാരുടെ ജീവിത രീതിയാണ് നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തുന്നത്. യഥാർത്ഥ മതവിശ്വാസമനുസരിച്ച് ഈ കാലത്ത് എങ്ങനെ ജൈനമതക്കാർക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചു പോയേക്കാം. തങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം ഉപേക്ഷിച്ച് ഭക്ഷണം വരെ ഭിക്ഷയാചിച്ച് കഴിക്കുന്ന രീതിയിലാണ് ഈ ജൈനമതക്കാർ ജീവിക്കുന്നത്. വളരെ ലളിതമായ ജീവിതം. ജൈനമത വിശ്വാസികൾക്ക് ഈ രീതിയിൽ ജീവിക്കണം എന്നാണ് നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കാലക്രമേണ ജൈനമത വിശ്വാസികൾക്ക് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ തന്നെ കൈമോശം വന്നിട്ടുണ്ട്. ഇന്ന് എല്ലാവരും ഈ രീതി ഒന്നും പിന്തുടർന്നല്ല ജീവിക്കുന്നത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ഭക്ഷണം ഭിക്ഷയാചിച്ച് ജീവിക്കുക എന്നത് മാത്രമല്ല, ബ്രഹ്മചര്യം ഉൾപ്പെടെ അനുഷ്ഠിക്കേണ്ടതായിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ജൈനമത വിശ്വാസികളിൽ പെടുന്ന പുരുഷന്മാർക്ക് വസ്ത്രം ഉൾപ്പെടെ ഉപേക്ഷിക്കണം എന്നാണ് ആചാരം പറയുന്നത്. അതിനാൽ നഗ്നരായ സന്യാസികൾ ധാരാളം കാണപ്പെടുന്ന ഒരു വിഭാഗമാണ് ജൈനമതം. ജൈനമതക്കാരുടെ വിശ്വാസം അനുസരിച്ച് ഏറ്റവും ചെറിയ കൃമികീടങ്ങളടക്കമുള്ള എല്ലാ ജീവജാലങ്ങളുടേതും അടക്കമുള്ള ജീവൻ വളരെ വിശുദ്ധമാണ്. ഇത് ഇല്ലാതാക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് അബദ്ധത്തിൽ പോലും പറക്കുന്ന ജീവികളെയോ മറ്റോ വായിൽപ്പെട്ട് വിഴുങ്ങാതിരിക്കുന്നതിന് ജൈനർ തങ്ങളുടെ വായ വെളുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടുന്നു. വിളക്കിന്റെ നാളത്തിൽപ്പെട്ട് കീടങ്ങൾ മരിക്കുന്നത് ഒഴിവാക്കാനായി ജൈനർ വിളക്ക് കത്തിക്കുന്നതും ഒഴിവാക്കാറുണ്ട്. ഇതേ കാരണത്താൽ ഇവർ പകൽ വെളിച്ചത്തിൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ. ജൈനരുടെ വായി മൂടിക്കെട്ടുന്ന സ്വഭാവം മൂലം ഗ്രീക്ക് സ്ഥാനപതിയായിരുന്ന മെഗസ്തനീസ് ഇവർ വായില്ലാത്തവരാണ് എന്ന് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജൈനമതത്തിന്റെ കഠിനമായ നിബന്ധനകൾ പാലിക്കുന്നത് മിക്ക ആളുകൾക്കും പ്രയാസമായിരുന്നു. എങ്കിലും 1000 പേർ സ്വന്തം വീട് ഉപേക്ഷിച്ച് ജീവനത്തിന്റെ പുതിയ ഈ രീതി പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്.
ഇതിലധികം പേർ ജൈന സന്യാസി സന്യാസിനികൾക്ക് ഭക്ഷണവും മറ്റും നൽകി ഈ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഉണ്ടായത്. പ്രധാനമായും വണിക്കുകളും കർഷകരുമായിരുന്നു ജൈന മതത്തിന് കൂടുതൽ പ്രോത്സാഹനം നൽകിയിരുന്നത്. സ്വന്തം കാർഷിക വിഭവങ്ങളെ കീടങ്ങളിൽ നിന്നും മറ്റും സംരക്ഷിക്കേണ്ടിയിരുന്നത് കൊണ്ട് മതനിയമങ്ങൾ അനുസരിക്കുന്നതിന് ഇവർ കൂടുതൽ പ്രയാസം നേരിടുകയും ചെയ്തിട്ടുണ്ട്. ജൈനമത വിശ്വാസികൾക്കിടയിൽ രണ്ട് വിഭാഗമായി അവർ രൂപപ്പെട്ട ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ജൈനരിൽ വസ്ത്രം ധരിക്കാത്ത ഒരു വിഭാഗവും വസ്ത്രം ധരിക്കുന്ന വിഭാഗവും. ഈ വസ്ത്രം ധരിക്കാത്ത വിഭാഗക്കാരെയാണ് ദിഗംബരർ എന്ന് വിളിച്ചിരുന്നത്. വെളുത്ത വസ്ത്രം ധരിക്കുന്നവരാണ് ശ്വേതാംബരർ എന്നറിയപ്പെടുന്നത്. ജീവിതത്തിലെ ബന്ധനങ്ങളിൽ നിന്ന് ശാശ്വതമായ മോചനം നേടാൻ എല്ലാം ഉപേക്ഷിക്കുക എന്ന ആശയത്തിൽ നിന്നാണ് ദിഗംബരർ വസ്ത്രം പോലും ഉപേക്ഷിച്ചത്. AD 1st century ജൈനർക്കിടയിൽ ഉണ്ടായ അഭിപ്രായ ഭിന്നത മൂലമാണ് ഇവർ രണ്ട് വിഭാഗമായത് എന്ന് കരുതപ്പെടുന്നു. ജൈനരുടെ പുണ്യഗ്രന്ഥമാണ് 14 പുരാണങ്ങൾ. ദിഗംബരരുടേതാണ് ഈ ഗ്രന്ഥ സമുച്ചയം. ശ്വേതാംബരർക്ക് 11 പുരാണങ്ങൾ മാത്രമാണുള്ളത്. ജൈന സന്യാസിമാർ 5 മഹാവ്രതങ്ങൾ അനുഷ്ഠിക്കണമെന്ന് നിർബന്ധമാണ്. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യ, അപരിഗ്രഹം എന്നിവയാണ് ഈ 5 മഹാവ്രതങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന വ്രതം ഈ സന്യാസിമാർ അതുകൊണ്ട് തന്നെ അനുഷ്ഠിക്കാറുണ്ട്. അക്ബറുടെ രാജധാനിയിൽ ജൈന പണ്ഡിതന്മാർക്ക് വലിയ രീതിയിലുള്ള പ്രോത്സാഹനവും പിന്തുണയും ലഭിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഔറംഗസീബിന്റെ കാലത്ത് ജൈനമതക്കാർക്ക് ഏറെ പീഡനങ്ങൾ നേരിട്ടിട്ടുമുണ്ട്. കാലക്രമത്തിൽ ഭാരതത്തിൽ ഒരു ചെറിയ വിഭാഗമായി മാത്രമെന്ന് ജൈന സമൂഹം ചുരുങ്ങിയിട്ടുമുണ്ട്. എന്നിരുന്നാലും ഏതാണ്ട് ബുദ്ധമതത്തെ പോലെ തന്നെ ഒരു മരച്ചുവട്ടിൽ വച്ച് ബോധോദയമുണ്ടായ മഹാവീരൻ തന്റെ ആശയങ്ങളുമായി നടന്ന് നാട് ചുറ്റി 30 വർഷം കൊണ്ട് 50,000 സന്യാസിമാരടക്കം 100,000-ലേറെ വിശ്വാസികളുള്ള ഒരു വലിയ സമൂഹമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ജൈനമതം ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംസ്കാരം തന്നെയാണ്. വളരെ വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന ഇന്ത്യൻ സംസ്കാരത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ നിർണായകമായൊരു സ്വാധീനം ജൈനമത സമൂഹത്തിനുമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ലോകത്ത് തന്നെ എല്ലാ മതങ്ങളുടെയും ഒത്തുചേരലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ലോകത്തുള്ള ഏതാണ്ട് എല്ലാ മതങ്ങളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മതങ്ങളും ഇന്ത്യയിൽ തന്നെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് ഇസ്ലാം മതമാണെങ്കിലും ക്രിസ്ത്യൻ മതമാണെങ്കിലും ഹിന്ദുമതമാണെങ്കിലും ബുദ്ധമതമാണെങ്കിലും ജൈനമതമാണെങ്കിലും പാഴ്സി മതമാണെങ്കിലും സിഖ് മതമാണെങ്കിലും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മതങ്ങൾ ഇവിടെയുണ്ട്. ജൂതമതത്തിൽപ്പെട്ടവർ പോലും ഒരു കാലത്ത് ഇവിടെ ജീവിച്ചിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ലോകത്തെ എല്ലാ മതങ്ങൾക്കും ഒത്തുചേരാൻ കഴിയുന്ന ഒരു സാഹചര്യം പണ്ടും ഇന്നും ഇന്ത്യയിലുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ പല മതവിഭാഗങ്ങൾ ഈ രാജ്യത്ത് ഇപ്പോഴും സന്തോഷത്തോടെയും സാഹോദര്യത്തോടെയും ജീവിക്കുന്നുണ്ട്. അക്കൂട്ടത്തിലൊന്ന് തന്നെയാണ് ജൈന സമൂഹം. ഗുഡ് ബൈ.